ധനികനായ പിതാവ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാനിരുന്നു. ജീവിതത്തിന്റെ ഒരു ടെസ്റ്റായി അതെനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ കണ്ണുകൾ ഉയർത്തി അദ്ദേഹത്തെ നോക്കുകയും എന്റെ ചോദ്യം ആവർത്തിക്കുകയും ചെയ്തു. പിന്നെ എന്താണ് പ്രശ്നം പരിഹരിക്കുക? എന്റെ തലയിൽ മൃദുവായി തട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, രണ്ടു ചെവികൾക്കും ഇടയിലുള്ള ഈ വസ്തു പ്രശ്നം പരിഹരിക്കും. അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ തൊഴിലാളികളിൽ നിന്നും എന്റെ ദരിദ്രനായ പിതാവിൽ നിന്നും വേർതിരിച്ചു നിർത്തിയ പരമപ്രധാനമായ ഒരു കാഴ്ചപ്പാട് ആ നിമിഷമാണ് അദ്ദേഹം പങ്കുവച്ചത്. ആ കാഴ്ചപ്പാട് അദ്ദേഹത്തെ ഹവായിലെ ഏറ്റവും ധനികനായ ഒരാളാക്കി തീർത്തു. വിദ്യാസമ്പന്നനായ എന്റെ പിതാവാവട്ടെ അതേസമയം ജീവിതകാലം മുഴുവൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു. ജീവിതകാലം മുഴുവൻ എല്ലാ വ്യത്യാസങ്ങൾക്കും കാരണമായത് വളരെ ചെറിയ ഈ കാഴ്ചപ്പാടാണ്. ഞാൻ പാഠം ഒന്ന് എന്ന് വിളിക്കുന്ന ഈ കാഴ്ചപ്പാടിനെ കുറിച്ച് എന്റെ ധനികനായ പിതാവ് വീണ്ടും വീണ്ടും പറഞ്ഞു. ദരിദ്രരും ഇടത്തരക്കാരും പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നു. ധനികരാകട്ടെ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണത്തിനായി ജോലി ചെയ്യുന്നു. ശനിയാഴ്ചയിലെ ആ തെളിഞ്ഞ പ്രഭാതത്തിൽ എന്റെ ദരിദ്രനായ പിതാവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പാഠം ഞാൻ പഠിക്കുകയായിരുന്നു. എന്റെ രണ്ട് പിതാക്കന്മാരുടെയും ആഗ്രഹം ഞാൻ പഠിക്കുക എന്നായിരുന്നു. രണ്ടുപേരും അതിനായി എന്നെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ എന്നോട് പഠിക്കാൻ അവർ പറഞ്ഞത് ഒരേ കാര്യങ്ങളല്ല. എന്റെ ഉന്നത വിദ്യാഭ്യാസമുള്ള പിതാവ് അദ്ദേഹം ചെയ്തത് ഞാനും ചെയ്യാൻ നിർബന്ധിച്ചു. നീ നന്നായി പഠിക്കണം, ഉയർന്ന റാങ്ക് നേടണം, അതിലൂടെ വലിയ കമ്പനിയിൽ സുരക്ഷിതമായ ഒരു ജോലി നിനക്ക് ലഭിക്കും, നിനക്ക് തികഞ്ഞ ആനുകൂല്യങ്ങളും കിട്ടും അദ്ദേഹം പറയുമായിരുന്നു. എന്റെ ധനികനായ പിതാവട്ടെ എങ്ങനെ പണം പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കാനാണ് എന്നെ നിർബന്ധിച്ചത്. അതിലൂടെ പണത്തെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നായി മാറ്റാമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് ജീവിതത്തിലൂടെയാണ് ഞാൻ ഈ പാഠങ്ങൾ പഠിച്ചത്, അല്ലാതെ ക്ലാസ് മുറിയിലൂടെയല്ല. എന്റെ ധനികനായ പിതാവ് അദ്ദേഹത്തിന്റെ ആദ്യ പാഠത്തെ കുറിച്ച് തുടർന്ന് പറഞ്ഞു, ഒരു മണിക്കൂർ ജോലി ചെയ്താൽ 10 സെന്റ് കിട്ടും എന്നത് നിന്നെ ദേഷ്യം പിടിപ്പിച്ചു. എനിക്കതിൽ സന്തോഷമുണ്ട്. നീ അത് അംഗീകരിച്ചിരുന്നു എങ്കിൽ എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. യഥാർത്ഥ പഠനത്തിൽ ഏർപ്പെടുമ്പോൾ ദേഷ്യവും കഷ്ടപ്പാടും സങ്കടവും അത്യുത്സാഹവും ഒക്കെ ഉണ്ടാകും. ദേഷ്യം അതിന്റെ ഒരു വലിയ ഭാഗമാണ്. പണത്തിന്റെ കാര്യം വരുമ്പോൾ ആരും വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കില്ല. എല്ലാവർക്കും സുരക്ഷിതമായ മാർഗമാണ് ഇഷ്ടം. അതുകൊണ്ട് അത്യുത്സാഹം അവരെ ഒന്നിലേക്കും നയിക്കില്ല. എന്നാൽ ഭയത്തിന് അതിന് കഴിയും. അതുകൊണ്ടാണോ ആളുകൾ കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യുന്നത്? ഞാൻ ചോദിച്ചു. അതെ, ചിലർ പറയും ഷുഗർ പ്ലാന്റേഷനിലെയും ഗവൺമെന്റിലെയും ആളുകൾ കൊടുക്കുന്നത്ര ശമ്പളം നൽകാത്തതുകൊണ്ട് ഞാൻ ആളുകളെ ചൂഷണം ചെയ്യുകയാണ് എന്ന്. ആളുകൾ അവരവരെ തന്നെയാണ് ചൂഷണം ചെയ്യുന്നത് എന്നേ ഞാൻ പറയൂ, അദ്ദേഹം പറഞ്ഞു. അവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടതാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നില്ലേ? ഞാൻ ചോദിച്ചു. ഇല്ല, കൂടുതൽ പണം നൽകുന്നതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയില്ല. നീ നിന്റെ പിതാവിന്റെ കാര്യം നോക്കൂ, അദ്ദേഹം ധാരാളം പണം ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ടും അദ്ദേഹത്തിന് ബില്ലുകൾ അടയ്ക്കാൻ കഴിയുന്നില്ല. കൂടുതൽ പണം കിട്ടിയാൽ മിക്കവരും കൂടുതൽ കടത്തിലാവുകയേ ഉള്ളൂ, അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണല്ലേ എനിക്ക് ഒരു മണിക്കൂറിന് 10 സെന്റ് മാത്രം നൽകിയത്? പഠിപ്പിക്കലിന്റെ ഒരു ഭാഗമായിരുന്നു അതല്ലേ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹവും ചിരിച്ചു. അതെ, നിന്റെ പിതാവ് സ്കൂളിൽ പോവുകയും മികവുറ്റ വിദ്യാഭ്യാസം നേടുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലിയും കിട്ടി. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. കാരണം പണത്തെക്കുറിച്ച് അദ്ദേഹം സ്കൂളിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല. പണത്തിനു വേണ്ടിയാണ് ജോലി ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അങ്ങ് അങ്ങനെയല്ലേ? ഞാൻ ചോദിച്ചു. അല്ല, പണത്തിനു വേണ്ടിയാണ് പണിയെടുക്കേണ്ടത് എന്ന് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ സ്കൂളിൽ പോവുക. അതിനു പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് സ്കൂൾ. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണം എങ്ങനെയുണ്ടാക്കാം എന്ന് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ അത് ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം, അദ്ദേഹം പറഞ്ഞു. അത് പഠിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവില്ലേ? ഞാൻ ചോദിച്ചു. ഇല്ല, കാരണം പണത്തിന് വേണ്ടി പണിയെടുക്കുന്നത് പഠിക്കാനാണ് എളുപ്പം. പണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഭയമാണ് നിങ്ങളുടെ പ്രാഥമിക വികാരമെങ്കിൽ, പ്രത്യേകിച്ചും, അദ്ദേഹം പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, ഞാൻ മോഷിച്ചിലൂടെ പറഞ്ഞു. ഇപ്പോൾ അതേക്കുറിച്ച് വിഷമിക്കേണ്ട. ഒരു ജോലിയിൽ ആളുകൾ ഏർപ്പെടുന്നത് ഭയം മൂലമാണ് എന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക. ബില്ലടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുകയാണെങ്കിൽ, ആവശ്യത്തിന് പണമുണ്ടായില്ലെങ്കിൽ എന്നൊക്കെ ഓർത്തുള്ള ഭയം. ഒരു തൊഴിലോ വ്യാപാരമോ പഠിക്കുന്നത് കൊണ്ടുള്ള ഫലം അത് പഠിച്ച ശേഷം പണത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. മിക്കവരും പണത്തിന്റെ അടിമകളാകുന്നു. തൊഴിൽ ഉടമയോടോ മേധാവിയോടോ ദേഷ്യപ്പെടുന്നു, അദ്ദേഹം പറഞ്ഞു.
നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണം എങ്ങനെ ഉണ്ടാക്കാമെന്നത് വ്യത്യസ്തമായ പാഠ്യക്രമമാണോ? ഞാൻ ചോദിച്ചു. പൂർണമായും അതെ, അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ചയിലെ മനോഹരമായ ആ ഹവായിലെ പ്രഭാതത്തിൽ ഞങ്ങൾ നിശബ്ദരായിരുന്നു. എന്റെ രണ്ട് കൂട്ടുകാർ അപ്പോൾ അവരുടെ ബാസ്ബോൾ ഗെയിം ആരംഭിച്ചിരുന്നിട്ടുണ്ടാവാം. എന്നാൽ മണിക്കൂറിൽ 10 സെന്റ് കൂലിക്ക് പണിയെടുക്കാൻ തീരുമാനിച്ചതിനാൽ ചില കാര്യങ്ങളാൽ ഞാൻ കൃതാർത്ഥനായി. എന്റെ കൂട്ടുകാരൊന്നും സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്ത ചിലതെല്ലാം പഠിക്കുകയായിരുന്നു ഞാനെന്ന് എനിക്ക് മനസ്സിലായി. പഠിക്കാൻ തയ്യാറാണോ? അദ്ദേഹം ചോദിച്ചു. തീർച്ചയായും, ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ വാഗ്ദാനം നിറവേറ്റി. ഞാൻ ദൂരെ നിന്ന് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന അനുഭവജ്ഞാനം നിനക്ക് 9-ാമത്തെ വയസ്സിൽ തന്നെ ലഭിച്ചു. നിന്റെ കഴിഞ്ഞ മാസത്തെ 50 വർഷം കൊണ്ട് ഗണിച്ചു നോക്കൂ. മിക്ക ആളുകളും അവരുടെ ജീവിതം ചെലവിടുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് ഒരു ധാരണ കിട്ടും, അദ്ദേഹം പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞു. എന്നെ കാണാൻ ഊഴം കാത്തുനിന്നില്ലേ നീ? ആദ്യം ജോലി എടുക്കാൻ വേണ്ടി, മറ്റൊരിക്കൽ കൂലി വർധനയ്ക്കു വേണ്ടി. ഇപ്പോൾ എന്തു തോന്നി? അദ്ദേഹം ചോദിച്ചു. അതിദാരുണമായിരുന്നു, ഞാൻ പറഞ്ഞു. പണത്തിനു വേണ്ടി ജോലി ചെയ്യാം എന്നു തീരുമാനിച്ചാൽ പലരുടെയും ജീവിതം ഇതുപോലെയാകും, അദ്ദേഹം പറഞ്ഞു. 3 മണിക്കൂർ നേരത്തെ ജോലിക്ക് മിസ്സിസ് മാർട്ടിൻ 3 നാണയം നിങ്ങളുടെ കയ്യിൽ ഇട്ടു തന്നപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി? അദ്ദേഹം വീണ്ടും ചോദിച്ചു. അത് പോരാ എന്നും അതൊട്ടുമില്ല എന്നും തോന്നി. ഞാൻ നിരാശനുമായി, ഞാൻ പറഞ്ഞു. ശമ്പളം കിട്ടുമ്പോൾ മിക്കവർക്കും തോന്നുന്നത് അതാണ്. പ്രത്യേകിച്ച് നികുതി എടുക്കുന്നതിലും കിഴിക്കലിനും ശേഷം ശമ്പളം കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൂലിയുടെ 100% കിട്ടിയല്ലോ, അദ്ദേഹം പറഞ്ഞു. മിക്കവർക്കും അവരുടെ മുഴുവൻ ശമ്പളവും കിട്ടാറില്ല എന്നാണോ അങ്ങ് പറഞ്ഞത്? ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഗവൺമെന്റ് അതിന്റെ വിഹിതം ആദ്യമേ എടുക്കുന്നു, ബാക്കിയെ തൊഴിലാളികൾക്ക് കിട്ടു, അദ്ദേഹം പറഞ്ഞു. എങ്ങനെയാണ് ഗവൺമെന്റ് അത് എടുക്കുന്നത്, ഞാൻ ചോദിച്ചു. നികുതികളിലൂടെ. നിങ്ങൾ പണമുണ്ടാക്കുമ്പോഴും ചെലവഴിക്കുമ്പോഴും സമ്പാദിക്കുമ്പോഴുമൊക്കെ അതിന്മേൽ ഗവൺമെന്റ് നികുതി ചുമത്തിയിരിക്കുകയാണ്. നിങ്ങൾ മരിക്കുമ്പോൾ അതിനും നികുതിയുണ്ട്, അദ്ദേഹം പറഞ്ഞു. ആളുകൾ എങ്ങനെ ഗവൺമെന്റിനെ ഇതിനെ അനുവദിക്കുന്നു, ഞാൻ ചോദിച്ചു. ഒരു ചിരിയോടെ അദ്ദേഹം പറഞ്ഞു. ധനികർ അതിനെ അനുവദിക്കാറില്ല, എന്നാൽ ദരിദ്രരും ഇടത്തരക്കാരും അങ്ങനെയല്ല. ഞാൻ നിന്റെ പിതാവിനേക്കാൾ കൂടുതൽ പണമുണ്ടാക്കുന്നുണ്ട്, എന്നിട്ടും അദ്ദേഹമാണ് കൂടുതൽ നികുതി നൽകുന്നത് എന്ന് ഞാൻ പന്തയം വയ്ക്കാം. കേവലം 9 വയസ്സുകാരനായ എനിക്കതിൽ യാതൊരു അർത്ഥവും കണ്ടെത്താനായില്ല. എങ്ങനെ അതിന് കഴിയും? എന്തിന് ഗവൺമെന്റിനെ അനുവദിക്കണം, ഞാൻ ചോദിച്ചു. എന്റെ ധനികനായ പിതാവ് നിശബ്ദനായി അവിടെയിരുന്നു. ഞാൻ തുരുതുര സംസാരിക്കാതെ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെടുകയാണെന്ന് ഞാൻ ഊഹിച്ചു. അവസാനം ഞാൻ ശാന്തനായി. കേട്ടതൊന്നും എനിക്കിഷ്ടമായില്ല. കനത്ത തോതിൽ നികുതി നൽകേണ്ടി വരുന്നതിനെ കുറിച്ച്, എന്റെ പിതാവ് സ്ഥിരമായി പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് എനിക്കറിയാമായിരുന്നു. എന്നാൽ അതിന്മേൽ അദ്ദേഹം ഒന്നും ചെയ്തില്ല. ജീവിതം അദ്ദേഹത്തിന് മേൽ ചെലുത്തിക്കൊണ്ടിരുന്ന സമ്മർദ്ദമായിരുന്നു അത്. അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് മെല്ലെ തന്റെ കസാര ആട്ടി. പഠിക്കാൻ തയ്യാറായോ, അദ്ദേഹം ചോദിച്ചു. ഞാൻ സവധാനം എന്റെ തല കുലുക്കി. ഞാൻ പറഞ്ഞതുപോലെ പഠിക്കാൻ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള പഠനം ജീവിതകാലം മുഴുവനുമുള്ള ഒന്നാണ്. മിക്കവാറും പേർ കോളേജിൽ 4 വർഷം പഠിക്കുന്നു, അതോടെ അവരുടെ വിദ്യാഭ്യാസം അവസാനിക്കുന്നു. പണത്തെക്കുറിച്ചുള്ള എന്റെ പഠനം എന്റെ ജീവിതകാലം മുഴുവൻ തുടരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. കാരണം പണത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ കൂടുതൽ അറിയുംതോറും ഞാൻ കൂടുതൽ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. മിക്ക ആളുകളും ഒരിക്കലും ഈ വിഷയം പഠിക്കില്ല. അവർ ജോലിക്ക് പോകുന്നു, ശമ്പളം വാങ്ങുന്നു, വരവ് ചെലവ് തുല്യമാക്കാൻ ശ്രമിക്കുന്നു, അത്ര തന്നെ. എന്തുകൊണ്ട് തങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടാവുന്നു എന്നോർത്ത് അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് കൂടുതൽ പണം കിട്ടിയാൽ പ്രശ്നം തീരുമെന്നും കരുതുന്നു. സാമ്പത്തിക വിദ്യാഭ്യാസത്തിന്റെ പോരായ്മയാണ് പ്രശ്നം എന്ന കാര്യം വളരെ കുറച്ചുപേരെ തിരിച്ചറിയുന്നുള്ളൂ, അദ്ദേഹം പറഞ്ഞു. പണത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ എന്റെ പിതാവിന് നികുതി പ്രശ്നമുള്ളത്, ഞാൻ സംശയത്തോടെ ചോദിച്ചു. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള പഠനത്തിലെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നികുതികൾ. പണത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനുള്ള അത്യുത്സാഹമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പണത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കും. മിക്കവാറും പേരും അങ്ങനെയല്ല. അവർ സ്കൂളിൽ പോകാനും ഒരു ഉദ്യോഗത്തിനായി പഠിക്കാനും നല്ല ജോലി നേടാനും ധാരാളം പണം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നു. ഒരു ദിവസം പെട്ടെന്ന് അവർക്ക് ഒരു വൻ സാമ്പത്തിക പ്രശ്നം നേരിടേണ്ടി വരുന്നു. അവർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിക്കാൻ കഴിയില്ല.
നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാതെ പണത്തിനു വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാമെന്ന് പഠിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഫലമാണിത്. നിനക്ക് ഇപ്പോഴും പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അദ്ദേഹം ചോദിച്ചു. ഞാൻ തലകുലുക്കി. എങ്കിൽ ഇപ്പോൾ തന്നെ ജോലിക്ക് തിരിച്ചു പോവുക. ഇത്തവണ ഞാൻ നിനക്ക് യാതൊരു കൂലിയും തരില്ല, അദ്ദേഹം പറഞ്ഞു. എന്ത്? ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞതു കേട്ടില്ലേ, ഒന്നും തരില്ല എന്ന്? എല്ലാ ശനിയാഴ്ചയും 3 മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യണം. പക്ഷേ ഞാൻ 1 മണിക്കൂറിന് 10 സെന്റ് വീതം തന്നിരുന്നത് ഇനി തരില്ല. നീ പറഞ്ഞില്ലേ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അതുകൊണ്ട് നിനക്ക് ഞാൻ യാതൊന്നും തരാൻ പോകുന്നില്ല, അദ്ദേഹം പറഞ്ഞു. ഞാൻ കേട്ടത് എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഞാൻ മൈക്കിനോട് ഇതേക്കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അവൻ അവന്റെ ജോലി നേരത്തെ തന്നെ തുടങ്ങി. നീയും അങ്ങോട്ട് പോവുക, അദ്ദേഹം പറഞ്ഞു. ഇത് ശരിയല്ല, എന്തെങ്കിലും തരണം, ഞാൻ ഒച്ചവെച്ചു. നീ എന്റെ മുറിയിലിരുന്ന 2 സ്ത്രീകളെയും പ്രായമായ മനുഷ്യനെയും കണ്ടില്ലേ? പണത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും ഞാൻ അവരെ പിരിച്ചുവിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ജീവിക്കുന്നവരാണ് അവർ. നീ പറഞ്ഞു നിനക്ക് പഠിക്കണമെന്ന്. നീ ഇപ്പോഴിത് പഠിച്ചില്ല എങ്കിൽ ഇവരെ പോലെയാകും നീയും വളർന്നു വരിക. അല്ലെങ്കിൽ കൂടുതൽ കടത്തിൽ അകപ്പെടാൻ വേണ്ടി കൂടുതൽ സമ്പാദിക്കുന്ന, കൂടുതൽ പണം കിട്ടിയാൽ പ്രശ്നങ്ങൾ തീരുമെന്ന് കരുതുന്ന നിന്റെ പിതാവിനെ പോലെയാകും. നിനക്ക് അങ്ങനെയാകാനാണ് ആഗ്രഹമെങ്കിൽ ഞാൻ പഴയതുപോലെ 1 മണിക്കൂറിന് 10 സെന്റ് വീതം തരാം. അല്ലെങ്കിൽ നിനക്കും മിക്കവരും ചെയ്യുന്നത് പോലെ ചെയ്യാം. നല്ല ശമ്പളം കിട്ടിയില്ല എന്ന് പരാതിപ്പെടാം, ജോലി ഉപേക്ഷിക്കാം, മറ്റൊന്ന് തേടി നടക്കാം, അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഞാൻ എന്തു ചെയ്യും? ഞാൻ ചോദിച്ചു. അദ്ദേഹം എന്റെ തലയിൽ മൃദുവായി തട്ടി. ഇത് ഉപയോഗിക്കുക, ഇത് നന്നായി ഉപയോഗിക്കുക. ഇത് നന്നായി ഉപയോഗിച്ചാൽ നിനക്ക് ഒരവസരം തന്നതിന് നീ അധികം താമസിക്കാതെ എന്നോട് നന്ദി പറയുകയും നീയൊരു ധനികനായി വളർന്നു വരികയും ചെയ്യും, അദ്ദേഹം പറഞ്ഞു. ഞാൻ കൂലി കൂടുതൽ ചോദിക്കാനാണ് വന്നത്. ഇപ്പോഴിതാ എനിക്ക് ഉള്ള കൂലി കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്നും വിശ്വസിക്കാനാകാതെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. എന്റെ തലയിൽ വീണ്ടും തട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഉപയോഗിക്കുക, ഇവിടെ നിന്നിറങ്ങി ജോലി സ്ഥലത്തേക്ക് പോവുക.